മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള തിങ്കളാഴ്ച തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. രാവിലെ 6:15 ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് പതാക ഉയർത്തും. തത്സമയം തന്നെ മത്സരങ്ങൾ തുടങ്ങും. രാവിലെ 9 സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ കായികമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 സബ് ജില്ലകളിൽ നിന്നുള്ള 2500-ൽപ്പരം മത്സരാർത്ഥികളും കായികമേളയിൽ മാറ്റുരക്കും. സബ് ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 98 മത്സരങ്ങളാണ് 3 ദിവസങ്ങളിലായി തുടരുന്ന മേളയിൽ നടന്നത്. ഇരിട്ടി പാപ്പിനിശ്ശേരി സബ് ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരിക്കാനായി എത്തുന്നത്. കൂത്തുപറമ്പ് പയ്യന്നൂർ സബ് ജില്ലകളിൽ നിന്നും 153 വീതം പേരും എത്തും. സമാപന സമ്മേളനം 23 വൈകുന്നേരം 4:30 തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള ട്രോഫികൾ DDE ബാബു മഹേശ്വരി പ്രസാദ് സമ്മാനിക്കും. തലശ്ശേരിയിലെ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിലെ ജേതാക്കൾക്കാണ് അടുത്ത മാസം 5 എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവുകയെന്നും തലശ്ശേരിയിലെ കായികോത്സവം ഹരിതമേളയെ പ്രഖ്യാപിച്ചതായും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 15 സബ് ജില്ലകളിൽ നിന്ന് 1-ാം ക്ലാസ് മുതൽ 1-ാം സ്ഥാനം മുതൽ 3-ാം സ്ഥാനം വരെ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും തലശ്ശേരി സായി സെന്ററിൽ നിന്ന് ഉള്ള കുട്ടികളും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ നിന്നുള്ള 37 കുട്ടികളും അടക്കം ഏകദേശം 2500-ൽപ്പരം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 21-ാം തീയതി രാവിലെ 6:15 തന്നെ പതാക ഉയർത്തൽ DD എഡ്യൂക്കേഷൻ നിർവഹിക്കുന്നതാണ്. തുടർന്ന് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 3000 മീറ്റർ മത്സരങ്ങൾ ആണ് ആരംഭിക്കുന്നത്. 9 മണിക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അവർ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 98 മത്സര ഇനങ്ങളാണ് 3 ദിവസങ്ങളിലായി നടക്കുക. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ്, PP മുഹമ്മദ് അലി, KP സായന്ത്, രജീഷ് കാളിയത്താൻ, TD രജില, PP ഉദയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമീക ന്യൂസ്, തലശ്ശേരി.